കേശവതീരം ആയുർവേദ ആശുപത്രി, പുറച്ചേരി 7 ലോട്. പുറച്ചേരി കേശവതീരം ആയുർവേദ ആശുപത്രിയിൽ എല്ലാവിധ കർക്കിടക ചികിത്സകളും ആരംഭിച്ചിരിക്കുന്നു. പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ പരിചരണത്തിൽ തികച്ചും പരമ്പരാഗതമായ രീതിയിൽ കേശവതീരം ആയുർവേദ ആശുപത്രി, പുറച്ചേരി 7 ലോട്. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം കാവ്യം സുഗേയം കഥരാഘവീയം കർത്താവു തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിരസസ്വരത്തിൽ ആനന്ദലബ്ധിക്കിനി എന്തു വേണം. ലോകേശാത്മജ സുതനന്ദനനുടെ രൂപം നാഗനായകൻ കൈക്കൊണ്ടന്ത്യയാമാതീങ്കൽ സന്ധ്യാവന്ദനത്തിനു ഗൗതമൻ പോയ നേരം അന്തരാപുക്കാനുടജാന്തരെ പരവശാൽ സുത്രാമാവഹല്യയെ പ്രാപിച്ചു സസംഭ്രമം സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമനും മിത്രൻ തന്നുദയമൊട്ടടുത്തിയിലെന്നു കണ്ടു ബദ്ധസന്ദേഹം ചെന്ന നേരത്തു കാണായി വന്നു വൃത്രാരാധിക്കു മുനിശ്രേഷ്ഠനെ ബലാലപ്പോൾ വിത്രസ്തനായത്രയും വേവധൂ പൂണ്ടു നിന്നാൻ തന്നുടെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതി കോപം കൈക്കൊണ്ടു മുനീന്ദ്രനും നില്ലുനില്ലാരാകുന്നതെന്തിതു ദുഷ്ടാത്മാവേ ചൊല്ലു ചൊല്ലെന്നോടു നീ എല്ലാമേ പരമാർത്ഥം വല്ലാതെ മമ രൂപം കൈക്കൊള്ളുവാനെന്തു മൂലം നിർലജ്ജനായ ഭവാനേതൊരു മഹാപാപി സത്യമെന്നോടു ചൊല്ലിടറിഞ്ഞേനല്ലോ തവ വൃത്താന്തം പറയായിൽ ഭസ്മമാക്കുവാനിപ്പോൾ ചൊല്ലിനാനതു നേരം താപസേന്ദ്രനെ നോക്കി സ്വർലോകാധിപനായ കാമകിങ്കരനഹം വല്ലായ്മയെല്ലാം അകപ്പെട്ടിതു മൂഢത്വം കൊണ്ടെല്ലാം നിന്തിരുവടി പൊറുത്തു കൊള്ളേണമേ സഹസ്രഭഗനായി ഭവിക്കാ ഭവാനിനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം താപസേശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ചാശ്രമമകം ബുക്കപ്പോളഹല്യയും വേപധൂ പൂണ്ടു നിൽക്കുന്നതു കണ്ടരുൾ ചെയ്തു താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ കഷ്ടമെത്രയും തവ ദുർവൃത്തം ദുരാചാരേ ദുഷ്ടമാനസേ തവ സാമർഥ്യം നന്നു പാരം ദുഷ്കൃതമൊടുങ്ങുവാനിതിന്നു ചൊല്ലിയിടുവൻ നിഷ്കൃതിയായുള്ളോരു ദുർധര മഹാവ്രതം കാമകിങ്കരി ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാദാബ്ജം ധ്യാനിച്ചിവിടെ വസിക്കേണം നീഹാരാധപവായു വർഷാദികളും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം നാനാ ജന്തുക്കളൊന്നും ഇവിടെയുണ്ടായി വരാ കാനന ദേശേ മതി ആശ്രമേ മനോഹരേ. ഇങ്ങനെ പല ദിവ്യ വത്സരം കഴിയുമ്പോൾ ഇങ്ങെഴുന്നള്ളും രാമദേവനു മനൂജനും ശ്രീരാമപാദാംഭോജസ്പർശമുണ്ടായിടും നാൾ തീരും നിൻ ദുരിതങ്ങളെല്ലാമെന്നറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴി പോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടുകൂപ്പി നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു പുത്രമാനസയായാൽ എന്നെയും ശുശ്രൂഷിക്കാം.
നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു, ഭൂതമാനസയായാൽ എന്നെയും ശുശ്രൂഷിക്കാം എന്നരുൾ ചെയ്തു മുനി. ഹിമവൽപാർശ്വം പുക്കാൻ അന്നു തൊട്ടി വീടെ വാണിയിടിനാളഹല്യയും നിന്തിരൂ മലരടി ചെന്തളിർ പൊടിയൽപാനെന്തൊരു കഴിവെന്നു ചിന്തിച്ചു ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടു പൂണ്ടു സന്തതം വസിക്കുന്നു. സന്തോഷ സന്താന സന്താനമേ ചിന്താമണേ, ആരാലും കണ്ടുകൂടാതൊരു പാഷാണാംഗിയായി ഘോരമാം തപസ്സോടും ഇവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദനയായ ഗൗതമ പത്നിയുടെ കൽമശമശേഷവും നിന്നുടെ പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണമെന്നു തന്നെ നിർമ്മലയായി വന്നിടു അഹല്യാദേവിയെന്നാൽ. ജ്ഞാനഹോ കൃതാർത്ഥയായേൻ ജഗന്നാഥ, നിന്നെ കാണായി വന്നതു മൂലമത്രയുമല്ല ചൊല്ലാം. പത്മജ രുദ്രാദികളാൽ അപേക്ഷിതം പാദപത്മസംലഗ്ന പാംസുലേശമിന്നെനിക്കല്ലോ സിദ്ധിച്ചു ഭവൽപ്രസാദാതിരേകത്താൽ അധീനത്വമോ ബഹുകൽപ്പകാലമാരാധിച്ചാലും ചിത്രമെത്രയും തവ ചേഷ്ടിതം ജഗൽപദേ മർത്യഭാവേന വിമോഹിപ്പിച്ചിടുന്ന ദേവം. ആനന്ദമയനായോരതീമായികൻ പൂർണ്ണൻ ന്യൂനാതിരേക ശൂന്യനചലനല്ലോ ഭവാൻ. ത്വൽപാദാംബുജ പാംസു പവിത്ര ഭാഗീരഥി സർപ്പഭൂഷണ വിരിഞ്ചാദികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും ത്വൽപ്രഭാവത്താലല്ലോ സിദ്ധിച്ചേനല്ലോ ഞാനും ത്വൽപാദസ്പർശമിപ്പോൾ. പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതു വൈകുണ്ഠ തൽക്കുണ്ഠാത്മാനാം. ദുർലഭമൂർത്തേ വിഷ്ണോ മർത്യനായ അവതരിച്ചോരു പുരുഷം ദേവം ചിത്തമോഹനം രമണീ ദേഹിനം രാമം ശുദ്ധമദ്ഭുത വീര്യം സുന്ദരം ധനുർധരം തത്വമദ്വയം സത്യസന്ധമാദ്യന്തഹീനം നിത്യമവ്യയം ഭജിച്ചിടുന്നേനിനി നിത്യം ഭക്തൈവ മറ്റാരെയും ഭജിച്ചിടുന്നേനല്ല. യാതൊരു പാദാംബുജമാരായുന്നിതു വേദം യാതൊരു നാഭിതന്നേലുണ്ടായി വിരിഞ്ചനം യാതൊരു നാമം ജപിക്കുന്നിതു മഹാദേവൻ ചേതസാതത് സ്വാമിയേ ഞാൻ നിത്യം വണങ്ങുന്നേൻ. നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീരമണനും ഭാരതീദേവിതാനും ബ്രഹ്മലോകത്തിങ്കൽ നിന്നന്വഹം കീർത്തിക്കുന്നു. കൽമഷഹരം രാമചരിതം രസായനം കാമരാഗാദികൾ തീർന്നാനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേൻ. ആദ്യനദ്വയനേകരവ്യക്തനാകുലൻ വേദ്യനല്ലാരാലുമെന്നാലും വേദാന്തവേദ്യൻ പരമൻ പരാപരൻ പരമാത്മാവു പരൻ പരബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തിനാഥൻ പുരുഷൻ പുരാതനൻ കേവല സ്വയം ജ്യോതി സകല ചരാചര ഗുരു കാരുണ്യമൂർത്തി ഭുവന മനോഹരമായൊരു രൂപം പൂണ്ടു ഭുവനത്തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിങ്ങിന ഭക്ത്യാ ഭജിച്ചിടുന്നേൻ മനസ്സി ഞാൻ സ്വതന്ത്രൻ പരിപൂർണനാനന്ദൻ ആത്മാരാമനതന്ത്രൻ നിജമായ ഗുണബിംബിതനായി ജഗദ്ഭുവ ജഗദുദ്ഭവസ്ഥിതി സംഹാരാദികൾ ചെയ്യുവാൻ അഖണ്ഡൻ ബ്രഹ്മ വിഷ്ണു രുദ്രനാമങ്ങൾ പൂണ്ടു ഭേദരൂപങ്ങൾ കൈക്കൊണ്ടൊരു നിർഗുണമൂർത്തി വേദാന്തവേദ്യൻ മമ ചേതസി വസിക്കണം. രാമരാഘവ പാദപങ്കജം നമോസ്തുതേ ശ്രീമയം ശ്രീദേവി പാണിദ്വയ പത്മാർച്ചിതം മാനഹീനന്മാരാം ദിവ്യന്മാരാൽ അനുധ്യേയം മാനാർത്ഥം മുന്നീലകമാക്രാന്ത ജഗത്രയം ബ്രഹ്മാവിൻ കരങ്ങളാൽ ക്ഷാളിതം പത്മോപമം നിർമ്മലം ശംഖചക്രകുലീശ മത്സ്യാങ്കിതം മന്മനോ നികേതനം കൽമഷ വിനാശനം നിർമ്മലാത്മനാം പരമാസ്പദം നമോസ്തുതേ ജഗദാശ്രയൻ ഭവാൻ ജഗത്തായതും ഭവാൻ ജഗതാമാതിഭൂതനായതും ഭവാനല്ലോ സർവഭൂതങ്ങളിലുമസക്തനല്ലോ ഭവാൻ നിർവികാരാത്മാ സാക്ഷിഭൂതനായതും ഭവാൻ അജനവ്യയൻ ഭവാൻ അജീതൻ നിരഞ്ജനൻ വചസാം വിഷയമല്ലാതോരാനന്ദമല്ലോ വാച്യവാചകോഭയഭേദേന ജഗന്മയൻ വാച്യനായി വരേണമേ വാക്കിനു സദാ മമ
കാര്യകാരണ കർത്തൃഫല സാധന ഭേദം മായയാ ബഹുവിധ രൂപയാ തോന്നിക്കുന്നു. കേവലമെന്നാകിലും നിന്ദിരൂവടിയതു സേവകന്മാർക്കു പോലും മറിയുവാനരുതല്ലോ. ത്വന്മായാ വിമോഹിത ചേതസാമജ്ഞാനിനാം ത്വന്മാഹാത്മ്യങ്ങൾ നേരെ അറിഞ്ഞുകൂടായല്ലോ. മാനസേ വിശ്വാത്മാവാം നിന്ദിരൂവടി തന്നെ മാനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ. പുറത്തും അകത്തുമെല്ലാടവുമൊക്കെ നിറഞ്ഞിരിക്കുന്നതു നിത്യം നിന്ദിരൂവടിയല്ലോ. ശുദ്ധനദ്വയൻ സമന്നിത്യൻ നിർമ്മലനേകൻ ബുദ്ധനവ്യക്തൻ ശാന്തനസംഗൻ നിരാകാരൻ സത്വാദി ഗുണത്രയയുക്തയാം ശക്തിയുക്തൻ സത്വങ്ങളുള്ളിൽ വാഴും ജീവാത്മാവായ നാഥൻ ഭക്താനാം മുക്തിപ്രദൻ യുക്താനാം യോഗപ്രദൻ സക്താനാം ഭുക്തിപ്രദൻ സിദ്ധാനാം സിദ്ധിപ്രദൻ തത്വാധാരാത്മാദേവൻ സകല ജഗന്മയൻ തത്വജ്ഞൻ നിരൂപമൻ നിഷ്കളൻ നിരഞ്ജനൻ നിർഗുണൻ നിശ്ചഞ്ചലൻ നിർമ്മലൻ നിരാധാരൻ നിഷ്ക്രിയൻ നിഷ്കാരണൻ നിരഹങ്കാരൻ നിത്യൻ സത്യജ്ഞാനാനന്ദാനന്ദാനന്ദാമൃതാത്മകൻ പരൻ സത്താമാത്രാത്മാ പരമാത്മാ സർവാത്മാ വിഭൂ സച്ചിദ്ബ്രഹ്മാത്മാ സമസ്തേശ്വരൻ മഹേശ്വരൻ അച്യുതനാദിനാഥൻ സർവദേവതാമയൻ കരസാരസയുഗസുധൃതശരചാപം കരുണാകരം കാളജലദാഭാസം രാമം കനകരുചിരദിവ്യാംബരം രമാവരം കനകോജ്വലരത്നകുണ്ടലാഞ്ജിതഗണ്ഡം കമലദലലോല വിമല വിലോചനം കമലോദ്ഭവനതം മനസാരാമമീഡേ പുരതസ്ഥിതം സാക്ഷാദീശ്വരം രഘുനാഥം പുരുഷോത്തമം കൂപ്പി സ്തുതിച്ചാൾ ഭക്തിയോടെ ലോകേശാത്മജയാകും അഹല്യതാനും പിന്നെ ലോകേശ്വരാനുജ്ഞയാ പോയിതു പവിത്രയായി ഗൗതമനായ തൻ്റെ പതിയെ പ്രാപിച്ചുടനാധിയും തീർത്തു വസിച്ചിടിനാളഹല്യയും സ്തുതി ഭക്തിയോടെ ജപിച്ചിടുന്ന പുമാൻ ശുദ്ധനായ അഖില പാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കുമത്രയല്ല വരുമൈഹിക സൗഖ്യം മനുജന്മാർക്കു നൂനം ഭക്ത്യാനാഥനെ ഹൃദി സന്നിധാനം ചെയ്തുകൊണ്ട് സ്തുതി ജപിച്ചിടിൽ സാധിക്കും സകലവും. പുത്രാർത്ഥി ജപിക്കിലോ നല്ല പുത്രന്മാരുണ്ടാം അർത്ഥാർത്ഥി ജപിച്ചിടിൽ അർത്ഥവുമേറ്റമുണ്ടാം. ഗുരു തൽപകൻ കനകസ്തേയി സുരാപായി ധരണി സുരഹന്ത പിതൃമാതൃഹാഭോഗി പുരുഷാധമനേറ്റമെങ്കിലും അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സലം നാരായണം ചേതസി രാമചന്ദ്രം ധ്യാനിച്ചു ഭക്ത്യ ജപിച്ചാദരാൽ വണങ്ങുകിൽ സാധിക്കുമല്ലോ മോക്ഷം. സദ്വൃത്തനെന്നായിടിൽ പറയണമോ മോക്ഷം സദ്യ സംഭവിച്ചിടും സന്ദേഹമില്ല ഏതും. വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടി വണ്ണ മരുൾ ചെയ്താൻ ബാലകന്മാരെ പോകാ മിഥിലാപുരിക്കുനാം കാലവും വൃഥാ കളഞ്ഞിടുകയരുതല്ലോ. യാഗവും മഹാദേവ ചാപവും കണ്ടു പിന്നെ വേഗമോടയോധ്യയും പുക്കുഞ്ഞ താതനെ കാണാം. ഇത്തരമരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്നു മിഥിലാപുരമകം പുക്കു. മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചീതെന്നതു കേട്ട നേരം മനസ്സീ നിറഞ്ഞോരു പരമാനന്ദത്തോടും ജനക മഹീപതി സംഭ്രമ സമന്വിതം പൂജാസാധനങ്ങളുമെടുത്തു ഭക്തിയോടും ആചാര്യനോടും ഋഷിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാചാരം പൂണ്ടു നിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വര നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും കന്ദർപ്പൻ കണ്ടു വന്ദിച്ചിടിന ജഗദേക സുന്ദരന്മാരാമിവരാരെന്നു കേൾപ്പിക്കണം. നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണായതിപ്പോൾ വിശ്വാമിത്രനുമതു കേട്ടരുൾ ചെയ്തിടിനാൻ വിശ്വസിച്ചാലും മമ വാക്യം നീ നരപദേ. വീരനാം ദശരഥൻ തന്നുടേ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ
ലക്ഷ്മണൻ മൂന്നാമവൻ. എന്നുടെ യാഗം രക്ഷിച്ചിടുവാൻ ഇവരെ ഞാൻ ചെന്നുകൂട്ടിക്കൊണ്ടുപോന്നീടിനേനിതു കാലം. കാടകം പുക്ക നേരം വന്നോരു നിശാചരി കാടക തന്നെയൊരു ബാണം കൊണ്ട് ഇതു കൊന്നാൻ പേടിയും തീർന്നു സിദ്ധാശ്രമവും പുക്കു. യാഗമാടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴി പോലെ ശ്രീപാദാംബുജരജസ്പൃഷ്ടി കൊണ്ട ഹല്യതൻ പാപവും നശിപ്പിച്ചു പാവനയാക്കിയിടിനാൻ. പാരമേശ്വരമായ ചാപത്തെ കാൺമാനുള്ളിൽ പാരമാഗ്രഹം പൂണ്ടു. നീയതു കാട്ടിയിടണം. ഇത്തരം വിശ്വാമിത്രൻ തന്നുടേ വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു വഴി പോലെ. സൽക്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരെ കണ്ടുൾക്കുരുന്നിങ്കൽ പ്രീതി വർദ്ധിച്ചു ജനകനും. തന്നുടേ സജീവനെ വിളിച്ചു നിയോഗിച്ചാൻ ചെന്നു നീ വരുത്തേണം ഈശ്വരനുടേ ചാപം എന്നതു കേട്ടു മുനിപ്രവരൻ നടകൊണ്ടാനന്നേരം. ജനകനും കൗശികനോടു ചൊന്നാൻ രാജനന്ദനായ ബാലകൻ രഘുവരൻ രാജീവ വിലോചനൻ സുന്ദരൻ ദാശരഥി വില്ലിതു കുലച്ചുടൻ വലിച്ചു മുറിച്ചീടിൽ വല്ലഭനിവൻ മമാനന്ദനക്കെന്നു നൂനം. എല്ലാം ഈശ്വരൻ എന്നേ ചൊല്ലാവീതനിക്കിപ്പോൾ വില്ലിഹാ വരുത്തിയിടൂകെന്നരുൾ ചെയ്തു മുനി. കിങ്കരന്മാരെ നിയോഗിച്ചിതു മന്ത്രീന്ദ്രനും ഹുങ്കാരത്തോടു വന്നു ചാപവാഹകന്മാരും. സത്വരമയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസന ചാപമെടുത്തു കൊണ്ടുവന്നാർ. ഘണ്ടാസഹസ്രമണി വസ്ത്രാദി വിഭൂഷിതം കണ്ടാലും ത്രയ്യംബകമെന്നിതു മന്ത്രീന്ദ്രനും. ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനുമാനന്ദം ഉൾക്കൊണ്ടു വന്ദിച്ചിടിനാൻ. വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുകെന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാമാകുന്നതു ചെയ്താലും മടിക്കേണ്ട കല്യാണം ഇതു മൂലം വന്നുകൂടിയിടുമല്ലോ. മന്ദഹാസവും പൂണ്ടു. രാഘവൻ അതു കേട്ടു മന്ദമന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ചാപം. ജ്വലിച്ച തേജസ്സോടുമെടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൽ മുറിച്ചു ജിതശ്രമം. നിന്നരുളുന്ന നേരം ഈരേഴു ലോകങ്ങളും ഒന്നു മാറ്റൊലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനം. പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും. ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു. ദേവദേവനെ സ്തുതിക്കയോ അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു. വിശ്വേശ്വരനുടെ വിവാഹോത്സവാരംഭ ഘോഷം കണ്ടു കൗതുകം പൂണ്ടാർ. ജനകൻ ജഗത്സ്വാമിയാകിയ ഭഗവാനെ ജനസംസതി ഗാഢാശ്ലേഷവും ചെയ്താനല്ലോ. ഇടി വെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെ പോലെ. മൈഥിലി മയിൽ പേട പോലെ സന്തോഷം പൂണ്ടാൾ. കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും. മൈഥിലി തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ. സ്വർണമാലയും ധരിച്ചാദരാൽ മന്ദം മന്ദമർണോജ നേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി. വന്നുടൻ നേത്രോത്പലമാലയുമിട്ടാൾ മുന്നേ. പിന്നാലെ വരണാർത്ഥമാലയുമിട്ടിടിനാൾ. മാലയും ധരിച്ചു നീലോത്പല കാന്തി തേടും ബാലകൻ ശ്രീരാമനുമേറ്റവും വിളങ്ങിനാൻ. ഭൂമിനന്ദനയ്ക്കനുരൂപനായി ശോഭിച്ചിടും ഭൂമിപാലക ബാലൻ തന്നെ കണ്ടവർകളും. ആനന്ദാംബുധി തന്നിൽ വീണുടൽ മുഴുകിനാർ. മാനവ വീരൻ വാഴ്കെന്നാശിയും ചൊല്ലിയിടിനാർ. അന്നേരം വിശ്വാമിത്രൻ തന്നോടു ജനകനും വന്ദിച്ചു ചൊന്നാനിനി കാലത്തെ കളയാതെ. പത്രവും കൊടുത്തയച്ചിടണം ദൂതന്മാരെ സത്വരം ദശരഥ ഭൂപനെ വരുത്തുവാൻ. വിശ്വാമിത്രനും മിഥിലാധിപൻ താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്കു വരും വണ്ണം നിശേഷ വൃത്താന്തങ്ങൾ എഴുതി അയച്ചിരു. വിശ്രമത്തോടു നടകൊണ്ടിതു ദൂതന്മാരും. സാകേതപുരി പൊക്കു ഭൂപാലൻ തന്നെ കണ്ടു. ലോകൈകാധിപൻ കയ്യിൽ കൊടുത്തു പത്രമതം. സന്ദേശം കണ്ടു പങ്ക്തിസ്യന്തനൻ താനും. ഇനി സന്ദേഹമില്ല പുറപ്പെടുകെന്നുര ചെയ്തു. അഗ്നിമാനുപാധ്യായനാക്കിയ വസിഷ്ഠനും പത്നിയാ അരുന്ധതി താനുമായി പുറപ്പെട്ടു. കൗതുകം പൂണ്ടു ചതുരംഗവാഹിനിയോടും
കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരത ശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവ യോഗ്യ വാദ്യഘോഷങ്ങളോടും മിഥിലാപുരം അകമ്പുക്കി ദൂതശരഥൻ മിഥിലാധിപൻ താനും ചെന്നെതിരേറ്റു കൊണ്ടാൻ വന്ദിച്ചു ശതാനന്ദൻ തന്നോടും കൂടെ ചെന്നു വന്ദ്യനാം വസിഷ്ഠനെ തദനു പത്നിയെയും അർഘ്യപാദ്യാദികളാൽ അർപ്പിച്ചു യഥാവിധി സൽക്കരിച്ചിതു യഥാ യോഗ്യമുർവീന്ദ്രൻ താനും രാമലക്ഷ്മണന്മാരും വന്ദിച്ചു പിതാവിനെ സാമോദം വസിഷ്ഠനാമാചാര്യപാദാബ്ജവും തൊഴുതു മാതൃജനങ്ങളെയും യഥാക്രമം തൊഴുതു ശ്രീരാമപാദാംഭോജ മനോജന്മാർ തൊഴുതു ഭരതനെ ലക്ഷ്മണകുമാരനും തൊഴുതു ശത്രുഘ്നനും ലക്ഷ്മണപാദാംഭോജം പക്ഷസി ചേർത്തു താതൻ രാമനെ പുണർന്നിട്ടു ലക്ഷ്മണനെയും ഗാഢാശ്ലേഷവും ചെയ്തു നൃപൻ ജനകൻ ദശരഥൻ തന്നുടേ കയ്യും പിടിച്ചനുമോദത്തോടുര ചെയ്തിതു മധുരമായി നാലു കന്യകമാരുണ്ടെനിക്കു കൊടുപ്പാനായി നാലു പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടല്ലോ താനും ആകയാൽ നാലു കുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാലേതുമേ മടിക്കേണ്ട വസിഷ്ഠൻ താനും ശതാനന്ദനും കൗശികനും വിധിച്ചു മുഹൂർത്തവും നാൽവർക്കും യഥാക്രമം ചിത്രമായിരിപ്പോരു മണ്ഡപമതും തീർത്തു മുത്തുമാലകൾ പുഷ്പഫലങ്ങൾ തൂക്കി നാനാരത്നമണ്ഡിത സ്തംഭതോരണങ്ങളും നാട്ടി രത്നമണ്ഡിത സ്വർണപീഠവും വച്ചു ഭക്ത്യാ ശ്രീരാമപാദാംഭോജം കഴുകിച്ചനന്തരം ഭേരിദുന്ദുഭിമുഖ്യ വാദ്യഘോഷങ്ങളോടും ഹോമവും കഴിച്ചു തൽപുത്രിയാം വൈദേഹിയെ രാമനോ നൽകിയിടിനാൻ ജനക മഹീന്ദ്രനും തൽപാദതീർത്ഥം നിജ ശിരസി ധരിച്ചുടനുൾപ്പുളകാംഗത്തോടെ നിന്നിതു ജനകനും യാതൊരു പാദതീർത്ഥം ശിരസി ധരിക്കുന്നു ഭൂദേശവിധി മുനീന്ദ്രാദികൾ ഭക്തിയോടെ ഊർമിള തന്നെ വേട്ടു ലക്ഷ്മണകുമാരനും കാമ്യാംഗിമാരാം ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരത ശത്രുഘ്നന്മാർ തന്നുടെ പത്നിമാരായി പരമാനന്ദം പൂണ്ടു വസിച്ചാരെല്ലാവരും കുശീകാത്മജനോടും വസിഷ്ഠനോടും കൂടി വിശദസ്മിതം പൂർവം പറഞ്ഞു ജനകനും മുന്നം നാരദനരുൾ ചെയ്തു കേട്ടിരിപ്പോ ഞാൻ എന്നുടേ മകളായ സീതാവൃത്താന്തമെല്ലാം യാഗഭൂദേശം വിശുദ്ധ്യർത്ഥമായുഴുതപ്പോൾ ഏകദാ സീതാമധ്യേ കാണായി കന്യാരത്നം ജാതയായോരു ദിവ്യ കന്യക തന്വിക്കു ഞാൻ സീതയെന്നൊരു നാമം വിളിച്ചേനതുമൂലം പുത്രിയായി വളർത്തു ഞാനിരിക്കും കാലത്തിങ്കൽ അത്ര നാരദൻ എഴുന്നള്ളിനാനൊരു ദിനം എന്നോടു മഹാമുനി താനരുൾ ചെയ്താനപ്പോൾ നിന്നുടെ മകളായ സീതാവൃത്താന്തം കേൾനി പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ പരമാത്മാവാമജൻ ഭക്തവത്സലൻ നാഥൻ ദേവകാര്യാർത്ഥം പങ്ക്തികണ്ഠ നിഗ്രഹത്തിനായി ദേവേന്ദ്ര വിരിഞ്ചരുദ്രാദികൾ അർത്ഥിക്കയാൽ ഭൂമിയിൽ സൂര്യാന്വയെ വന്നവതരിച്ചിതു രാമനായി മായാമർത്യവേഷം പൂണ്ടറിഞ്ഞാലും യോഗേശൻ മനുഷ്യനായിടുമ്പോൾ ഇതു കാലം യോഗമായ ദേവിയും മനുഷ്യവേഷത്തോടെ ജാതയായി ദൂതവാവേശ്മനി തൽക്കാരണാൽ സാദരം ശ്രീരാമനോ കൊടുക്കാമടിയാതെ ഇത്തം നാരദൻ അരുളിച്ചെയ്തു മറഞ്ഞിതു പുത്രിയായി വളർത്തിയതു ഭക്തി കൈക്കൊണ്ടു ഞാനും സീതയെ ശ്രീരാഘവൻ എങ്ങനെ കൊടുക്കാവൂ ചേതസി നിരൂപിച്ചാലെങ്ങനെ അറിയുന്നു എന്നതോർത്തിരിക്കുമ്പോഴൊന്നു മാനസേ തോന്നി പന്നക വിഭൂഷണൻ തൻ അനുഗ്രഹ ശക്തിയ മൃത്യുശാസന ചാപം മുറിച്ചിടുന്ന പുമാൻ ഭർത്താവാകുന്നതോ മൽപുത്രിക്കെന്നൊരു പണം ചിത്തത്തിൽ നിരൂപിച്ചു വരുത്തി നൃപന്മാരെ ശക്തിയില്ലിതീനെന്നു പൃഥ്വി ബാലകന്മാരും ഉദ്ധത ഭാവമെല്ലാം മകളെ കളഞ്ഞുടൻ ബുദ്ധിയും കെട്ടുപോയങ്ങടങ്ങിക്കൊണ്ടാരല്ലോ രാമതപോവനാഭിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീ ഹരണം ജടായുമരണം സുഗ്രീവസംഭാഷണം വാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം
പശ്ചാദ്രാവണകുംഭകർണനിധനം ഹ്യേതദ്ധി രാമായണം. കേശവതീരം ആയുർവേദ ആശുപത്രി, പുറച്ചേരി 7 ലോട്. പുറച്ചേരി കേശവതീരം ആയുർവേദ ആശുപത്രിയിൽ എല്ലാവിധ കർക്കിടക ചികിത്സകളും ആരംഭിച്ചിരിക്കുന്നു. പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ പരിചരണത്തിൽ തികച്ചും പരമ്പരാഗതമായ രീതിയിൽ കേശവതീരം ആയുർവേദ ആശുപത്രി, പുറച്ചേരി 7 ലോട്.